നയൻതാര ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്ന 27 നക്ഷത്രങ്ങളിൽ 22-ാമത് നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. ഈ നാളിൽ ജനിച്ചവർ ധീരത, ഉദാരശീലം, ജ്ഞാനസമ്പാദനം, കാര്യശേഷി, ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം, കുലീനത എന്നീ ഗുണങ്ങളോടുകൂടിയവരായിരിക്കും. പ്രതിസന്ധികളിലും ഇവർ കഠിനമായി പ്രയത്നിച്ച് മുന്നേറും. ജീവിതത്തിന് ഒരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടും. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിമാന്മാരും സൗന്ദര്യവാന്മാരുമായിരിക്കും. തിരുവോണ നക്ഷത്ര ജാതരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നുണ്ട്. വിശാലമായ മാറിടത്തോടുകൂടിയ ഇവരിൽ മിക്കവരുടെയും മുഖത്ത് മറുകടയാളം ഉണ്ടായിരിക്കും. ചിലർക്കത് തോളിലായിരിക്കും ഉണ്ടാവുക. കുലീനമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്ന ഇവർ ശുചിത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തവരായിരിക്കും. ഇവരുടെ ചിരിക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതൊക്കെ കൊണ്ടായിരിക്കും അടുത്തു പരിചയപ്പെടുന്നവർക്ക് ഇവരെ എളുപ്പത്തിൽ വിട്ടുപിരിയാനോ മറക്കാനോ സാധിക്കാത്തത്. ലക്ഷ്യപൂർത്തിക്കായി വിശ്രമിക്കാതെ പരിശ്രമിക്കുന്ന ഇവർക്ക് കാര്യങ്ങളെ യഥാവിധി ആസൂത്രണം ചെയ്യാനും അതിനു വേണ്ടതായ ആളുകളെയും സാമഗ്രികളെയും സംഘടിപ്പിക്കാനും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുണ്ടായിരിക്കും. ശാന്തമായ ഇവരുടെ സ്വഭാവം ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയും ഉണ്ടാക്കിക്കൊടുക്കും. സുഖമായി ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ളവർ വയറുനിറയെ ഭക്ഷണം കഴിച്ച് കാണാനും ഇഷ്ടപ്പെടുന്ന ഇവർ പാചക കലയിലും സമർത്ഥരായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും ലോക പരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും മുൻപന്തിയിലായിരിക്കും. മറ്റുള്ളവരുടെ ശരിതെറ്റുകൾ കാര്യകാരണ സഹിതം വിശദീകരിച്ച് ഉപദേശിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായുണ്ട്. സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിൽ വലിയ കാര്യശേഷി പ്രദർശിപ്പിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധരായ ഇവർക്ക് സഹായം സ്വീകരിച്ചവരിൽ നിന്നുള്ള ശത്രുതയും ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് പണം കൊടുത്ത് സഹായിച്ചവരിൽ നിന്നും വിഷമതകൾ കൂടുതലുണ്ടാകും. ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അല്ലെങ്കിൽ അധപ്പതനമോ ഇവർക്ക് ഉണ്ടാവുകയില്ല. ഇവരുടെ ഭാഗ്യ നിർഭാഗ്യത്തിന് ഒരു അസാധാരണത്വം അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കും. യാദൃശികമായി പുരോഗതിക്കും അധോഗതിക്കുമുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിൽ പ്രവേശിച്ച് നല്ല സ്ഥാനവും കുറെ വിജയവും കരസ്ഥമാക്കി വരുമ്പോൾ അപ്രതീക്ഷിതമായ അധപ്പതന ചുഴിയിൽപ്പെട്ട് താണുപോകുന്ന അവസ്ഥയും ഉണ്ടാകും. പക്ഷെ അധപ്പതനം അടുക്കുമ്പോൾ വിചാരിക്കാതെ ഉയർച്ചയ്ക്കുള്ള സംഭവങ്ങളും വന്നുചേരും. ക്ലേശങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഇവർ ശുഭാപ്തി വിശ്വാസക്കാരാണ്. കാവ്യമാധവൻ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ശരീരപ്രകൃതി പൊതുവെ വ്യത്യാസമായിരിക്കും. ഏത് ജോലിയും വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നവരാണിവർ. പൊതുസ്ഥലങ്ങളിൽ ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരും എല്ലാവരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നവർ കൂടിയാണ് ഇക്കൂട്ടർ. എന്നാൽ ചില അവസരങ്ങളിൽ ഇവർ അങ്ങേയറ്റം നന്ദി കെട്ടവരുമാണ്. ഒരിക്കലും ഒരു ഉറച്ച മനസ്സിനുടമയാകാത്തവരാണിവർ. ഒരിടത്തും ഉറച്ചു നിൽക്കാത്തവർ കൂടിയാണ്. ഈ സ്വഭാവം സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരും. തൊഴിലിനോടുള്ള ആത്മാർത്ഥത ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ വേദനകൾ സമ്മാനിക്കാറുണ്ട്. ആയതിനാൽ ധനപരമായും മാനസികമായും തണുത്ത മട്ടിൽ പെരുമാറുന്നത് നന്നായിരിക്കും. ഒരു ജോലിയിൽ മാത്രം മുഴുകാതെ പല ജോലികളിലും മുഴുകുന്നവരാണിവർ. പലപ്പോഴും ഇവരുടെ പെരുമാറ്റവും ഇടപഴകലും മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം. എന്നാൽ ഇവർ ചെയ്യുന്നതാണ് ശരി എന്നിവർ അന്ധമായി വിശ്വസിക്കുന്നു. സാമൂഹിക ജീവിതം നയിക്കുന്ന പലരും ഈ നക്ഷത്രക്കാരായിരിക്കും. താമസിച്ചുള്ള കുടുംബജീവിതമാണ് ഇവർക്ക് ഉത്തമം. നേരത്തെയുള്ള വിവാഹം, വിവാഹമോചനമോ പിരിഞ്ഞു താമസമോ വേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടായെന്ന് വരും. ഇവർക്ക് ജന്മന പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതൊന്നും പുറത്ത് ഇവർ പറയാറില്ല. ആകർഷകമായ ശരീരവും കണ്ണുകളും ഭംഗിയുള്ള മൂക്കുകളുമായിരിക്കും ഇവർക്ക് പൊതുവെ ഉണ്ടാകുക. നല്ല സ്വഭാവശീലവും സമാധാനപരമായ പെരുമാറ്റവുമായിരിക്കും. ബുദ്ധിമതികളും മറ്റുള്ളവരെ സഹായിക്കുന്നവരും എന്നാൽ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ സൂത്രശാലികളുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. പാർവതി തിരുവോത്ത്. മിഥുനം രാശിയിലെ ഏറ്റവും പ്രകാശമുള്ള രണ്ട് നക്ഷത്രങ്ങളെയാണ് ഹിന്ദു ജ്യോതിഷ പ്രകാരം പുണർദം എന്നറിയപ്പെടുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു പ്രത്യേക സ്വഭാവം പ്രകടിപ്പിക്കുന്നവരല്ല, പല സ്വഭാവ സവിശേഷതകളാണ് ഇവരുടെ പ്രത്യേകത. മതപരമായ കാര്യങ്ങൾക്ക് ഏറെ ശ്രദ്ധ നൽകുന്ന ഇക്കൂട്ടർ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരെയും ശുശ്രൂഷിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. വളരെ വേഗം കോപിക്കുന്ന പ്രകൃതക്കാർ കൂടിയാണ് പുണർദം നക്ഷത്രക്കാർ.
സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഈ നക്ഷത്രക്കാർ സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്ത യാതൊരുവിധ കർമ്മങ്ങളിലും ഏർപ്പെടാറില്ല. തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തികൾ കണ്ടാലുടൻ ഇവർ പ്രതികരിക്കും. പ്രതികരണ ശേഷി കൂടുതലുള്ളതിനാൽ ഇക്കൂട്ടർ ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അമിത സംസാരം വഴക്കുകൾ വിളിച്ചു വരുത്തുന്നവരാണ്. സംവൃത സുനിൽ. അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്ത പ്രകൃതികളും ആരെയും വശീകരിക്കുന്ന പെരുമാറ്റവും ഭാവവും ഉള്ളവരായിരിക്കും. മറ്റുള്ളവർക്ക് ആവുന്നത്ര ഉപകാരം ഇവർ ചെയ്യുമെങ്കിലും സഹായം പറ്റുന്നവർ തന്നെ ഇവർക്ക് ശത്രുവായി വരും. വീടും പരിസരവും അടുക്കും ചിട്ടയുമായി സൂക്ഷിക്കുകയും മറ്റുള്ളവരെ ഇതിന് നിർബന്ധിക്കുകയും ചെയ്യും. പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ് അത്തം നക്ഷത്രക്കാർ. നല്ല ആത്മനിയന്ത്രണവും ഇവർക്കുണ്ടാകും. അതിനാൽ തന്നെ ഇന്ദ്രിയ സുഖങ്ങൾ കടിമപ്പെടാതെ ലളിതമായ ജീവിതം നയിക്കും. എത്ര തന്നെ ജീവിത ക്ലേശങ്ങൾ ഉണ്ടായാലും അത് മുഖത്ത് പ്രതിഫലിക്കാതെ സന്തോഷപൂർവ്വം അത് സഹിക്കും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ഇടയ്ക്കിടെ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുണ്ട്. പിണക്കം വളരെ കാലം നീണ്ടു നിൽക്കില്ല. പരസ്പര സ്നേഹവും വിശ്വാസവും ഉള്ളതിനാൽ ഇത്തരം കുഴപ്പങ്ങൾ ഇവർക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനാകും. സന്താനങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരോട് നല്ല ബന്ധം പുലർത്തും. അത്തം നക്ഷത്രജാതരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. പുഷ്ടിയുള്ള ശരീരവും സൗന്ദര്യവും ഉണ്ടാകും. അത്തനാളിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സുന്ദരികളും ആകർഷണീയരായ ശരീരവും പെരുമാറ്റ രീതിയും ഉള്ളവരായിരിക്കും. ശോഭന. പൊതുവെ സമാധാന പ്രിയരാണെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഇവർ ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. ഉന്നതമായ ആശയങ്ങൾ ഉള്ളവരായിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി കാണുന്നവരാണ് ഇക്കൂട്ടർ. സ്വാദിഷ്ടമായ ഭക്ഷണം ഇവർ ഇഷ്ടപ്പെടുന്നു. ഇവരുടെ വ്യക്തിത്വം പ്രശംസനീയമാണ്. ആഡംബരം ഇഷ്ടപ്പെടാറില്ല. നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർ കൂടിയാണ് ഇക്കൂട്ടർ. കർമ്മകുശലത ഉള്ളതിനാൽ ഭംഗിയായി നിർവഹിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ പ്രഗത്ഭരായിരിക്കും. ധനപരമായി നല്ല പൊസിഷൻ അല്ലെങ്കിലും മറ്റുള്ളവരെ സഹായിച്ച് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയില്ല. ഈശ്വര വിശ്വാസികളായിരിക്കും. സാധാരണക്കാരാണെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും അവരിൽ നിന്നും മതിപ്പ് സമ്പാദിക്കാനും ഇവർക്ക് നല്ല കഴിവാണ്. പക്ഷപാതം എന്നത് ഇവർക്കില്ല. ബുദ്ധിമാന്മാരും ഏറ്റെടുക്കുന്ന ഏത് ജോലിയും കൃത്യമായും ചെയ്തു തീർക്കുന്നവരാണ് ഇക്കൂട്ടർ. ഭാവന. കാർത്തിക നക്ഷത്രക്കാർ സമൂഹ ജീവികളും പരിചയക്കാരുടെയും സ്നേഹിതരുടെയും കൂടെ ഒത്തൊരുമയോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരും സൽക്കാരപ്രിയരും ആയിരിക്കും. മറ്റുള്ളവരോട് പൊതുവെ സന്തോഷത്തോടെ പെരുമാറും. അവരുടെ മനസ്സിൽ നല്ല അഭിപ്രായം ജനിപ്പിക്കും. ഭംഗിയും അഴകുമുള്ള വസ്തുക്കളോട് വളരെയധികം ഇഷ്ടമുള്ളവരും അവയെ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ താല്പര്യമുള്ളവരും ആയിരിക്കും. കലാവാസനയുള്ളവരും തലമുടി ചെയ്യുന്നതിൽ പ്രത്യേകത വെച്ച് പുലർത്തുന്നവരും വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന് ആഗ്രഹമില്ലാത്തവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. അലസതയും മന്ദഗതിയും ഉണ്ടായിരിക്കും. വളരെ നിർബന്ധിച്ച് മാത്രമേ പുതിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയൂ. ഏറ്റെടുക്കുന്ന ജോലി വളരെ ഭംഗിയായി പൂർത്തിയാക്കുന്നത് വരെ സമാധാനമില്ലാത്തവരായിരിക്കും ഇക്കൂട്ടർ. ആഡംബര വസ്തുക്കളിൽ ആഗ്രഹമുള്ളവരാണ്. ഉടുത്തൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ആഗ്രഹങ്ങൾ പുറത്തു കാണിക്കാതെ മനസ്സിൽ ഒതുക്കി നിർത്തും. ധാരാളം വേണമെന്നില്ല, ഉള്ളത് നന്നായിരിക്കണമെന്നാണ് ആഗ്രഹം. ഒരു കാര്യത്തിലും മുന്നിട്ട് ചാടി ഇറങ്ങാറില്ല. പ്രവൃത്തിയിൽ ഇറങ്ങിയാൽ ദൃഢനിശ്ചയത്തോടുകൂടി ലക്ഷ്യത്തിലെത്തിക്കും. കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യും. തളർച്ചയോ ക്ഷീണമോ എന്നത് അനുഭവപ്പെടാറില്ല. യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കും. സ്വന്തമായൊരു ജോലി തുടങ്ങില്ല. മറ്റുള്ളവർ തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ ചുമതലയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കും. റിമ കലിംഗൽ. ഏത് കഠിന വിഷമപരിത സ്ഥിതിയിലും ക്ഷമയോടെ ആരോടും ഒരു പരാതിയുമില്ലാതെ ലക്ഷ്യം നേടിയെടുക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. സമാധാനമായി കരുതുന്നവരും വളരെ സൗമ്യമായി തോന്നുമെങ്കിലും അത്യാവശ്യ സമയത്ത് മറ്റുള്ളവരെക്കാളും അക്രമകാരികളായിരിക്കും ഇക്കൂട്ടർ. ഇവർ മറ്റുള്ളവരെ ബഹുമാനിക്കില്ല. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം കിട്ടണമെന്ന വാശിക്കാരായിരിക്കും ഇക്കൂട്ടർ. വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ ആരാധനയ്ക്ക് പാത്രമാവുകയും എന്നാൽ പെട്ടെന്ന് തരംതാഴ്ത്തപ്പെടുകയും പരിഹാസപാത്രമാവുകയും ചെയ്യും. സ്വയം പുകഴ്ത്തൽ, സ്വയം സ്നേഹം കിട്ടണം, മറ്റുള്ളവർ തന്നെ പുകഴ്ത്തി പറയണം, ആത്മാർത്ഥത കാണിക്കണം എന്നെല്ലാമുള്ള ഇവരുടെ ചിന്താഗതി ഇവർക്ക് ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടാതെ പോകുന്നു.